ചതിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ കേരള എം പിയുടെ ചതിച്ചു. ഒരക്ഷരം പോലും എം പിക്കെതിരെ സംസാരിക്കാത്ത ഒരു വ്യക്തി അജാജുവിന്റെ അജിയനും ഒരക്ഷരം പോലും ഞങ്ങൾക്കെതിരെ പത്രക്കാരോട് വിളിച്ചു പറയുന്ന കേട്ട ഞെട്ടിപ്പോ. ഒരു വണ്ടി ഡിസൈൻ ചെയ്തെന്ന് ഓർത്ത് എന്തിനെങ്കിലും തെറ്റ് ചെയ്യുന്നെ സാറേ? എന്നെ സാറേ അന്ന് പിടിച്ചു വലിക്കുന്നു. ഞാൻ പത്രപ്രവർത്തകൻ, ഞാൻ പത്രപ്രവർത്തകൻ. ഇവരിവിടെ ചെന്നിട്ട് ഫുള്ള് ചാനലുകളാക്കിയാ ഞങ്ങളോട് കള്ളത്തെ എഴുത്തും വായന അറിയത്തില്ലാത്ത ടാക്സിന്റെ ഇഷ്യൂന്നും പറഞ്ഞു പറ്റിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ ടാക്സ് കറച്ച് സാധനങ്ങളിട്ട എന്നിട്ട് ലോറിക്ക് അടിക്കുന്നത് ഇതെല്ലാരും കാണണം. ലോറിക്ക് അടിച്ച ഒരു സൈക്കിൾ വെച്ചു ലോറിക്ക് അടിച്ചത് ഞായറിയുടെ സർട്ടിഫിക്കറ്റുള്ള കസ്റ്റഡി ഇവരിട്ട് ഇവരിട്ട 2000 രൂപ ഫൈന്. 2000 രൂപ ഇവർക്ക് ടോട്ടൽ ലിമിറ്റ് 46000 രൂപ. ഇവരെന്താ ചെയ്യണത്? ഇത് എന്താ ചെയ്യണത്? ഇവര് വീട്ടിൽ വന്നിട്ട് ടാച്ച് അടിച്ച വണ്ടി വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോയി ചതിച്ചോണ്ട് പോയി. ഇതെന്താ ചെയ്യണം? നമുക്കിടെ കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലേ? എല്ലാരും പറഞ്ഞ ഇവരെല്ലാരും കൂടി ഇതെല്ലാരും കൂടി ചതിച്ച വണ്ടിയാണ്. ഇത് നമ്മളെന്താ തെറ്റാ ചെയ്തെന്ന് പറയാം. ഞങ്ങള് കേരളത്തിൽ കൂടെ വണ്ടി ഓടിച്ചാണോ നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ തെറ്റ്? ഇത് നോക്കെ, ഇവര് ഫൈനിട്ട ഫൈനിടില്ല. നോക്ക്, രണ്ട് വാൾവൊക്കെ ഇട്ടായിരുന്നു നമ്മള് നാളെ കൊല്ലാന്നൊക്കെ പോന്നെ. ഞാനാരെ കൊന്നിട്ടില്ല, ഞാനാരെ പീഡിപ്പിച്ചിട്ടില്ല, ഞാനാരെ ഒന്നും ചെയ്തിട്ടില്ല. ഇവര് അവസാനം കാണിച്ചെന്നോ രണ്ട് വട്ടം വെണ്ടി വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോയി. ഇതാ ഞാൻ ഇതാഴ്ചയെന്ന് പറഞ്ഞു. ഇത് നോക്കാം. ഞാനേ 15 വർഷം വെച്ചാൽ 15 കൊല്ലം തന്നെ പൂർത്തിയാക്കി. ഇതാ 15 കൊല്ലം ഇതാ രണ്ടാമതായ കാരവാന്റെ ചരിച്ചല്ല. ഇത് ഇട്ടാ ഇവര് കാണിച്ചത് എന്നാ? ഇതെന്താ സംഭവം എന്നാ? എന്നിട്ട് ഇല്ലാതെ എല്ലാം ഇട്ടിട്ട് എല്ലാരോടും ഇതെന്താ സംഭവം എന്നാ? ഇതെന്താ ഇത് നിയമില്ല ഇവിടെ? ഇതല്ല നിയമ ഇതെന്താ സംഭവം എന്ന് പറ എല്ലാരും വണ്ടിക്ക് പേപ്പർ ഇരിച്ചു കൊടുത്തല്ലോ. കൊണ്ടേക്കോ പോലീസുകാരും കൊണ്ടേക്കോ, ഒരു കുഴപ്പമില്ല. ആയിക്കോട്ടെ സാർ, കൊണ്ടേക്കോ സാർ. പോലീസുകാർ കൊണ്ടുപോകുമ്പോ ഒരു പാവപ്പെട്ടേ ഇതൊക്കെ വണ്ടി മോഡിഫൈ ചെയ്തേനെ കൊണ്ടുവന്നോ. വണ്ടി മോഡിഫൈ ചെയ്തേനെ, വേറെ ഒന്നിനല്ല. ഒരു വണ്ടി, ഇതാ വണ്ടി, വണ്ടി എന്റെ ഫോൺ സാറേ, എന്റെ ഫോൺ മേടിച്ചാൽ സാർ ഉത്തരം വരേണ്ടി വരും. സാറേ ഞാന് സാറേ എന്റെ ഫോൺ